ഈ നദിയുടെ നടുക്ക് ഒരു സംശയം തോന്നിയതുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർ അവിടെ കുഴിച്ചു നോക്കിയിരുന്നു. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മണം പിടിച്ച ശേഷം എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം തിരയും ദൃശ്യങ്ങൾ കാണാമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ അപകടകരമായൊരു സ്ഥിതിയാണുള്ളത്, കാരണം ഈ ഏതൊക്കെ നദിയുടെ നടുക്ക് പാറയോട് ചേർന്നൊരു നെല്ല് അനുഭവപ്പെട്ടു എന്ന് രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു. തുടർന്ന് അവർ തന്നെ കുറെ മണ്ണൊക്കെ മാറ്റി. ഇപ്പോ അത് ആ വിവരം അറിയിച്ചപ്പോൾ പോലീസിന്റെ കടാവർ നായ്ക്കൾ എത്തിയിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷം അതിനുള്ള നടപടി, അതായത് മണം പരിശോധിക്കാനുള്ള ഒരു നടപടി, അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാധ്യത ഉണ്ടെങ്കിൽ പിന്നീട് കൂടുതൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന ആയിരിക്കും നടത്തുക. വലിയ ചെളിയാണ് കേട്ടോ നമ്മുടെ പാറയുടെ, അതായത് ഏത് ഭാഗമാണ്, പല ഭാഗവും നമ്മള് കല്ലില് ഉറപ്പാണെന്ന് കരുതി ചോട്ടുന്ന പോലും താഴ്ന്നു പോകുന്നുണ്ട്. ഒട്ടേറെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അംഗങ്ങളും ഉണ്ട്, ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുമാണുള്ളത്. പെട്ടെന്ന് നായ പെട്ടെന്ന് നിന്ന് ആളുകളൊന്ന് ഭയപ്പെടുത്തി കുറച്ച് അതൊന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ കൂടെ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ ചെളിയിൽ നായയും ചെളിയിൽ താഴ്ന്നു പോകുന്നുണ്ട്. പരിശോധന നടക്കുകയാണ്. അതിനുശേഷം എന്തെങ്കിലും ഒരു മണം അനുഭവപ്പെട്ടതിൽ നിന്ന് നായ മാറി നിൽക്കുകയാണ്, മറ്റൊരിടത്തേക്ക് മാറിപ്പോയി പരിശോധിക്കുന്നു. പെട്ടെന്ന് നായ കുറച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ ആളുകൾ ഒന്ന് ഭയപ്പെട്ടു എന്നൊരു സത്യമാണ്. ഭാഗത്ത് ഒരു പക്ഷേ സംശയം തോന്നിയത് കൊണ്ട് ഇപ്പോൾ കെടാവർ ഡോഗുകളൊക്കെ ഈ തെരച്ചിലിന്റെ ഈ ഭാഗമാണ് ഇന്ന്. അപ്പം ചിലയിടങ്ങളിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ട്, അവിടെയൊക്കെ തെരച്ചിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്പോട്ട് ഇപ്പോൾ ഈ കെടാവർ നായകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഈ പുഞ്ചിരിമുട്ടത്ത് ആ ഭാഗത്ത് നദി ഒഴുകിയ പ്രദേശത്തിന് നടുക്ക് ഇപ്പോൾ പാറക്കഷ്ണങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.